ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷാനിലാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു അറബിക് സ്പൈസ് ബീഫ് കുഴിമന്തിയാണ്. അത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അറബിക് സ്പൈസ് ബീഫ് കുഴിമന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ടീസ്പൂണോളം കുരുമുളകും, മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/5 ഏലക്കായ, 5/6 ക്ലോവ്സ്, 3-4 കറുകപ്പട്ടയോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂണോളം കറിമസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/3 ടേബിൾ സ്പൂണോളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് 1 പിടി പൊതിനയില, 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2-3 ക്യൂബ്സ് ചിക്കൻ ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് ക്യൂബ്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കണം. അപ്പം നമ്മൾ ബീഫ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായി തിരുമ്മിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്ന വിധം നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബീഫിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കതിനെ ഒന്ന് മൂടി വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ നമുക്ക് ആ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1.5 കിലോ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ബസ്മതിയുടെ സല്ലാ റൈസ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാത്രത്തിൽ 1/4 പാത്രം വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഉണങ്ങിയ നാരങ്ങ, 5-6 ഏലക്കായ, 1 ബേ ലീഫ്സ്, 3-4 കറുകപ്പട്ട എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിരുന്ന റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കത് 1/4 ഭാഗം വേവായൊന്ന് നോക്കിയിട്ട് 1/4 ഭാഗമെങ്കിലും വേവായിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് തെമ്മിൽ കിടന്ന് വേവും, അപ്പോൾ അതുകൊണ്ട് 1/4 ഭാഗം വേവാകുമ്പോൾ നമ്മൾ അതൊന്ന് കോരി മാറ്റണം.
ഇപ്പം നമ്മുടെ ബീഫൊക്കെ റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കളറ്, ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 teaspoon കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ദം ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കതിനൊന്ന് ദം ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് അധികം നെയ്യ് അതൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ബീഫിലാണല്ലോ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കതിൽ ദം ചെയ്തെടുക്കാൻ നേരത്ത് അതിൻ്റെ അടിയിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ റൈസൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളർ ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞളും അല്ലെങ്കിൽ കുങ്കുമപ്പൂ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കരിക്കട്ട എടുത്തിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് പുകച്ചെടുക്കും. പുക കൊള്ളുമ്പോൾ ആ കുഴിമന്തിയുടെ ആ സ്മെല്ലൊക്കെ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. നന്നായി പുകഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു മൂടി വെച്ചിട്ട് മൂടി കുറച്ച് നേരം ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോഴാണ് കുഴിമന്തിയുടെ ആ സ്മെല്ലൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നത്. ഇപ്പം നന്നായി പുകഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അറബിക് സ്പൈസ് കുഴിമന്തി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴിമന്തിയാണിത്. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.